ഏലിയാക്കാലം 3 ചൊവ്വ. ഇഷിത മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 12 മുതൽ 14 വരെയും 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. അത്തിമരത്തെ ശപിക്കുന്നു. അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും വിശന്നപ്പോൾ യേശു ഒരു അത്തിമരത്തെ സമീപിക്കുന്നു. വിശപ്പിനേക്കാളും ലോകത്തിനൊരു പാഠം നൽകാനുള്ള അവസരമായിരുന്നത്. എല്ലാ മരങ്ങളും ഇല പൊഴിച്ചു നിൽക്കുന്ന ഒരു കാലത്തിൽ ഒരു മരം മാത്രം ഇലച്ചൂടി നിൽക്കണമെങ്കിൽ ചുറ്റുമുള്ള മുഴുവൻ ജലവും വളവും അത് വലിച്ചെടുത്തു കാണും. ഇല പെറുപ്പിടിക്കലല്ല പഴം ചൂടുകയാണ് ചെടികളുടെ ദൗത്യം. ആത്യന്തിക ലക്ഷ്യം മറന്ന് ജീവിക്കുന്നവർക്കുള്ള ക്ഷന്തവ്യമായ ഗതിയാണ് ആ അത്തിമരത്തിന് സംഭവിച്ചത്. അതേ തുടർന്ന് വിശ്വാസത്തിൻ്റെ ശക്തിയെക്കുറിച്ചുള്ള ഒരു പ്രബോധനമാണ് നാം വായിക്കുന്നത്. ഔന്നത്യത്തിൻ്റെ അടയാളമായ മലയെ കടലിൻ്റെ ആഴത്തിലേക്ക് വലിച്ചെറിയപ്പെടുമെന്ന പ്രബോധനം ഹൃദയവികാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിക്കുകയും ശക്തരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിടുകയും എളിയവരെ ഉയർത്തുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ പ്രതിഭാവിലാസം തന്നെയാണ് ഇവിടെയും പ്രകടമാകുന്നത്. എത്ര ഉന്നതമായാലും അഹങ്കാരം വലിയ പതനത്തിനിടയാക്കും എന്ന പാഠമാണ് ഈ ഉപമ. ആമേൻ.